ഇവിടെ പൊട്ടറ്റോ എഗ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒന്ന് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് നമ്മൾ ഒരു പാനിലിട്ട് അൽപ്പെണ്ണ വെച്ച് ഈ ഉരുളക്കിഴങ്ങ് നമ്മളൊന്ന് വാട്ടിയെടുക്കാൻ നോക്കണം. അപ്പോൾ ഇവിടെ പിന്നെ രണ്ട് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മൂന്നാല് പച്ചമുളക്. ഇതെല്ലാം നല്ലപോലെ ചെറുതായി അരിഞ്ഞിട്ട് ഈ ഉരുളക്കിഴങ്ങിലിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്നത് ഫ്രൈ ചെയ്ത് എടുക്കണം. ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ മൊരിഞ്ഞ് കനം കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഞാനിവിടെ എട്ട് മുട്ടയാണ് പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ നമുക്ക് ഉപ്പും കുരുമുളകും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മുട്ട ഇടുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ മുകളിൽ നമുക്ക് കുറച്ച് ഉപ്പും മുളകും വെതറി കൊടുക്കാവുന്നതാണ് വേണമെന്നുള്ളവർക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മളിങ്ങനെ ഈ മുട്ട ഇങ്ങനെ പൊരിക്കുമ്പോൾ മോൾ ഭാഗം ചിലപ്പോൾ വേവാണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഒന്ന് അടിയിൽ അടർത്തി കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒന്ന് ചരിച്ച് പൊടിച്ചു കഴിഞ്ഞാൽ ഈ മുട്ട മുകളിൽ വേവാത്തത് മുഴുവനും സൈഡിൽ കൂടെ വന്ന് അതിൻ്റെ ഇൻസൈഡിലേക്ക് അടിഭാഗത്തേക്ക് പോയി കിട്ടും. അങ്ങനെ നമുക്ക് കൂടുതൽ മുകളിലിരിക്കുന്ന മുട്ടകളൊക്കെ സൈഡിൽ ഇതുപോലെ പൊക്കി പിടിച്ച് നമുക്ക് ഇതൊന്നും എടുക്കാം. അപ്പോൾ അത് കുറേ ഭാഗം വെന്ത് കഴിഞ്ഞു. അതിനുശേഷമാണ് ഞാനിത് കാണിച്ചത്. അതിലുപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ ഇത് പോകുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊന്ന് ഇതുപോലെ മുകളിൽ നിന്ന് മുട്ട ഇങ്ങനെ വേവാത്ത മുട്ടയൊക്കെ ഇങ്ങനെ ഒളിച്ചെന്ന് വരും. നമ്മളിങ്ങനെ മുട്ട സൈഡിൽ ഇങ്ങനെ അടർത്തി. അപ്പം നമുക്കിങ്ങനെ ചെറിയ തീയിൽ ഇതിങ്ങനെ വേവിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. പിന്നെ ഇതുപോലത്തെ ചെറിയ അപ്പമായിട്ട് നമുക്ക് രണ്ട് പാറ്റായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരുപാട് എട്ട് മുട്ട കീഴുള്ളതുകൊണ്ടും പിന്നെ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാം ഉള്ളതുകൊണ്ട് നല്ല ഹെവി വെയിറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് നാലാക്കി ഡിവൈഡ് ചെയ്തിട്ടാണിത് മറിച്ചിടുന്നത്. അപ്പോൾ നമുക്കിത് പൊട്ടാതെ കൊണ്ട് എടുക്കാനായിട്ട് പറ്റും. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇങ്ങനെ പൊട്ടറ്റോ എഗ് ഉണ്ടാക്കിയിട്ട് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ് ഈ പൊട്ടറ്റോ എഗ് ഓംലെറ്റ്. അപ്പോൾ എൻ്റെ മോന് ഇത് സാൻഡ്വിച്ച് ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് അവൻ എൻ്റെ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് അവൻ മൊരിച്ചെടുത്തു, കുറച്ച് ബട്ടർ ഇട്ട് രണ്ട് സൈഡും ചൂടാക്കി എടുത്തു. പക്ഷേ ഇത്രയും മൊരിക്കേണ്ട ആവശ്യമില്ല, വീണ്ടും നമുക്കത് മൊരിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ മയോണൈസ് വരട്ടിയേക്ക് അതിന് മുകളിലേക്ക് നമുക്ക് പൊട്ടറ്റോ എഗ് ഓംലെറ്റ് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ചീസ് സ്ലൈസ് വയ്ക്കുകയാണ്. അതിനുശേഷം വീണ്ടും ബ്രെഡ് വെച്ചിട്ട് നമ്മളത് പാനിൽ വെച്ച് ചീസുള്ള സൈഡ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ രണ്ട് സൈഡും നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചീസുള്ള സൈഡ് നമ്മൾ കൂടുതൽ ഒന്ന് ചൂടാക്കി അത് മെൽറ്റ് ചെയ്തെടുക്കണം. മറ്റേ സൈഡ് ചൂടാകണം. അപ്പോൾ ചീസ് ഉള്ള സൈഡിൽ ബ്രെഡ് നമ്മൾ കുറച്ച് നേരം കൂടുതൽ മെൽറ്റ് ചെയ്യിക്കണം. അപ്പോൾ അത് മെൽറ്റ് ചെയ്ത് വരും. അപ്പോൾ രണ്ട് സൈഡും ഇതുമാതിരി നമ്മൾ ചൂടാക്കി എടുക്കണം. നമ്മളുടെ പൊട്ടറ്റോ എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ട കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.